കർണാടക ഇന്ന് അവരുടെ ജനവിധി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏറ്റവും ഒടുവിൽ 70% കർണാടകയിലെ പോളിംഗ് റേറ്റ് എന്ന് പറയുന്നത്. രാജ്യമൊട്ടാകെ ഉറ്റുനോക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം കൂടിയാണ് കർണാടകയിലേത്. രാജ്യത്തെ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളായ BJP യും കോൺഗ്രസും ഒറ്റയ്ക്ക് തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ള പ്രത്യേകതയാണ് കർണാടക തെരഞ്ഞെടുപ്പിനുള്ളത്. കൂടാതെ ദക്ഷിണേന്ത്യയിൽ BJP ഒറ്റയ്ക്ക് ഭരിക്കുന്ന ഏക സംസ്ഥാനം കൂടിയാണ് കർണാടക എന്നുള്ളതും BJP യെ സംബന്ധിച്ച് കർണാടക ഒരു അഭിമാന പോരാട്ടത്തിന് കാരണമാകുന്നുണ്ട്. ഇത്തരത്തിൽ കർണാടകയിലെ ജനങ്ങൾ ഇന്ന് പോളിംഗ് ബൂത്തിലെത്തി അവരുടെ ജനവിധി രേഖപ്പെടുത്തിയതിന് പിന്നാലെ വളരെ ഗുരുതരമായ ആരോപണവുമായി രംഗത്തു വന്നിരിക്കുകയാണ് കോൺഗ്രസ്. കർണാടകയിൽ പോളിംഗ് ദിവസത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഗോവയിലെ BJP മന്ത്രിയുടെ നേതൃത്വത്തിൽ 100 ബസ്സുകളിലായി BJP ആളുകളെ ഇറക്കി എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നത്. കർണാടകയിലേത് മാത്രമല്ല, ദേശീയ തലത്തിലെ കോൺഗ്രസ് നേതാക്കളൊക്കെ ഈ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇതിനെ സാധൂകരിക്കുന്ന ഒരു വീഡിയോയും കോൺഗ്രസ് നേതാവായ പവൻ ഖേര ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട്. എന്തിനാണ് ഗോവയിലെ BJP സർക്കാർ കർണാടകയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഗോവയിൽ നിന്ന് ആളുകളെ കർണാടകയിലേക്ക് ഇറക്കുന്നത് എന്നും, ഗോവയിലെ BJP നേതാവും മന്ത്രിയുമായ വിശ്വജിത്ത് റാണ എന്തിനാണ് കർണാടക ഇലക്ഷൻ സമയത്ത് കർണാടകയിൽ റിസോർട്ട് വാടകയ്ക്കെടുത്ത് അല്ലെങ്കിൽ റിസോർട്ടിൽ താമസിക്കുന്നത് എന്ന ചോദ്യം തന്നെയാണ് കോൺഗ്രസ് നേതാക്കളായ പവൻ ഖേരയടക്കം ഉയർത്തുന്നത്. ഇത്തരത്തിൽ ഗോവയിലെ BJP സർക്കാർ എന്തിനാണ് ഇത്തരത്തിൽ കർണാടക തെരഞ്ഞെടുപ്പ് സമയത്ത് ആളുകളെ ഇറക്കിയത് എന്നും, ഗോവയിലെ BJP മന്ത്രി എന്തിനാണ് ഇവിടെ റിസോർട്ട് എടുത്ത് താമസിക്കുന്നത് എന്നും, അനധികൃതമായി പണമൊഴുക്കാനുള്ള BJP യുടെ പദ്ധതിയാണോ ഇതെന്നടക്കമുള്ള വളരെ ഗൗരവമായ ചോദ്യങ്ങൾ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നത്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ അന്വേഷണം നടത്തണമെന്നും കർണാടകയിലെ കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.